നമസ്കാരം. നമസ്കാരം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം സാറേ, പാലക്കാടും വയനാടും ചേലക്കരയും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എമ്മിലും സി പി ഐയിലും അതിന് പൊട്ടിത്തെറിയുണ്ട്. ഇപ്പോൾ പുറത്തുള്ള ഒരു വലിയ പൊട്ടിത്തെറിയാണ് സി പി ഐ പറഞ്ഞപ്പോൾ വയനാട്ടിൽ അവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും കുറഞ്ഞ വോട്ടാണ് ഈ പ്രാവശ്യം കിട്ടിയത്, സി പി എം സഹായിച്ചില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു ചേലക്കര ജയിച്ചത് സി പി എം അല്ല, കോൺഗ്രസ് ആണ് അവിടെ. ചേലക്കരയിൽ സി പി എം ടോട്ടലിലെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. അപ്പൊ ഒരു ഭരണവിരുദ്ധ വികാരമാണോ നടത്തുന്നത്? ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും കുറച്ചുകൂടി വയനാട് കുറച്ചുകൂടി വോട്ട് പിടിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്ന കാൻഡിഡേറ്റ് ചിലപ്പോൾ സത്യം മുഖരിയേക്കാൾ അനിരാജയായിരുന്നെങ്കിൽ കുറെ കൂടി കുറച്ചുകൂടി ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീ അല്ലേ കുറച്ചുകൂടിയൊക്കെ ഒരു ഇത് വരുമായിരുന്നു. വോട്ട് അവരുടെ പരമ്പരാഗത വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എല്ലാം, പക്ഷേ പരമ്പരാഗത വോട്ട് കിട്ടിയാൽ പോരാ, കുറച്ചൊരു വോട്ട് കിട്ടണം. അതാണ് ഭരണത്തിന്റെ മേന്മ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഭരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ മേന്മ എന്ന് പറയുമ്പോൾ കുറച്ചൊരു വോട്ട് കിട്ടണ്ടേ, നിഷ്പക്ഷരായ വോട്ടുണ്ട്. ഇപ്പം പരമ്പരാഗതമായിട്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ചിലപ്പോൾ ഭരണം ചില മോശമായാലും കിട്ടും, പാർട്ടി വോട്ടല്ലേ, അത് പിന്നെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടും കൂടി കിട്ടുമ്പോഴാണ് ഒരു ഇത് വരുന്നത്. അത് നോക്കുമ്പോൾ ചേലക്കരയിൽ വോട്ട് കുറഞ്ഞു, സി പി എമ്മിന് വോട്ട് കുറഞ്ഞു. സി പി എം കോട്ടയാണ് ചേലക്കര. ആ പിന്നെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വളരെ അത് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മുൻമന്ത്രി എം പി പറഞ്ഞിട്ടുണ്ടല്ലോ, വിശദമായി പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി. അദ്ദേഹമാണ്, അദ്ദേഹം ജനുവനായ രാഷ്ട്രീയക്കാരനാണ്, കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഞങ്ങൾ വിശദമായിട്ട് പഠിക്കും, പഠിക്കേണ്ടതുണ്ട്. പല മണ്ഡലങ്ങളിലും ബൂത്തുകളിലും സി പി എമ്മിനും സി പി ഐക്ക് നല്ല സ്വാധീനമുള്ള ഒരുപാട് മണ്ഡലങ്ങളിൽ ഒരു പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ സാങ്കേതികമായി ഒരു വോട്ടിന് ജയിച്ചാലും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നൊക്കെ പറയാം, പക്ഷേ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമ്പോൾ സി പി എം സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ടതാണ്. വയനാടും അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ആയാലും ആ സരിന്റെ കാൻഡിഡേറ്റ്ഷിപ്പ് തന്നെ പലരും പല വർത്തമാനമാണ് പറയുന്നത്. സരിൻ വേണം, പിന്നെ അതുപോലെ പരസ്യം കൊടുത്തല്ലേ സിറാജിലൊക്കെ പത്രത്തിൽ പരസ്യം കൊടുത്ത, അതുപോലെ തന്നെ മറ്റേ വിഷയമുണ്ടല്ലോ, മറ്റേ ട്രോളി വിഷയത്തിലൊക്കെ പല അഭിപ്രായമാണ് അവിടെ. കെ ബാലനൊരു അഭിപ്രായം, കൃഷ്ണദാസിന് വേറെ അഭിപ്രായം, ജില്ലാ സെക്രട്ടറിക്ക് മറ്റൊരഭിപ്രായം. ഇതൊന്നും സി പി എമ്മിന് നമ്മൾ കണ്ടുപരിചയമുള്ള ആളുകളല്ല. ഒരു വലിയ നേതാവ് പറഞ്ഞാൽ പിന്നെ വേറെ താഴെയുള്ള നേതാക്കളൊന്നും അഭിപ്രായം പറയില്ല. ഇതിപ്പോ എല്ലാവരും അഭിപ്രായം പറയാണ്. കൃഷ്ണദാസിന്റെ അഭിപ്രായം പറഞ്ഞു, ഇവിടെ ട്രോളി എന്നൊരു വിഷയമല്ലെന്ന് പറഞ്ഞു, രാഷ്ട്രീയമാണ് വിഷയം എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും ട്രോളി വിഷയമാണെന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. പാർട്ടി പറയുന്നതാണെന്ന് വിഷയം പാലക്കാട് ജില്ലാ സെക്രട്ടറി പറയുന്നതല്ല എന്ന് പറയുന്നത് വിടേണ്ടി വന്നു. അതൊക്കെ നമ്മൾ കേട്ടുകേൾവിയുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാരും വാളി നിൽക്കുന്നു, എല്ലാരും വെളിച്ചപ്പാടാവുന്നു. തീർച്ചയായിട്ടും ഭരണപരമായ ഒരു ഒരു തിരിച്ചടി ഉണ്ടോയെന്ന് സി പി എം സീരിയസ് ആയിട്ട് വിലയിരുത്തണം. സി പി ഐയെ സീരിയസ് ആയി സഹായിച്ചില്ല എന്നുള്ള ഒരു പരാതി സി പി ഐ പി ഐക്ക് ഉണ്ട് അവിടെ. അത് സി പി എം സി പി ഐ ബന്ധം അവർ പരിശോധിക്കേണ്ടതാണ്. കാരണം തീർച്ചയായിട്ടും ഈ സി പി ഐക്ക് പ്രത്യേകിച്ച് സത്യൻ മുഖേരി പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള ഒരു ഗുണം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു മുഖേരിയെ വെച്ചൊരു പരീക്ഷണം വേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ സർക്കാരിന്റെ ഭരണം ജനങ്ങൾക്ക് മടുത്തുണ്ടോ ഇത്തരം വോട്ട് കുറയാനുള്ള കാരണം? കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, മുനമ്പത്തിന്റെ വിഷയം കിടപ്പുണ്ട്, അത് ചില കൺഫ്യൂഷൻ, നവീനിന്റെ വിഷയം കിടപ്പുണ്ട്, പിന്നെ മൊത്തത്തിൽ ഒന്നാം പിണറായി ഭരണം പോലുള്ള ഒരു മെച്ചം ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യുമ്പോൾ അവിടുന്ന് കിറ്റ് കൊടുത്ത് കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ഇപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒരു തുടർച്ച ഭരണ തുടർച്ചയോടൊരു അമർഷം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പാർട്ടി തന്നെ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമ്പോൾ കണക്കുകൾ വെച്ച് വേണമെങ്കിൽ പറയും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3000 വോട്ട് കൂടിയില്ലേ, 40000 അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കുറെ പുതിയ വോട്ടുകൾ വന്നില്ലേ, പുതിയ വോട്ട്, അപ്പോൾ ഈ പുതിയ വോട്ട് എങ്ങോട്ട് പോയി? അത് കിട്ടിയില്ലല്ലോ. അപ്പൊ അതൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണം. സി പി എം പാർട്ടി പറയുന്ന വെച്ചാൽ പാർട്ടി ടോട്ടലിൽ അവർ വിജയിച്ചെങ്കിലും വോട്ട് ശതമാനം കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിന്റെ വോട്ടുകളാണ് പോയെന്ന് പറയുന്നത്. പക്ഷേ ഇത്ര നല്ല കഴിഞ്ഞ പ്രാവശ്യം 2021 നല്ലൊരു വോട്ട് ശതമാനമുള്ള പാർട്ടി ആയിരുന്നു. തീർച്ചയായിട്ടും അത് കുറഞ്ഞിട്ടുണ്ട്, അവർക്ക് കുറഞ്ഞില്ല എന്ന് അവർ പറഞ്ഞ മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ അവർ പുറത്തുവിട്ടെ, അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത് സാധാരണ. ഇതേപോലെ പാർട്ടി പരിശോധിച്ചു 2026 ഈ ഇതേപോലെയാണ് പോണത്, 2026 ഭരണം കിട്ടും ഇനി വീണ്ടും തുടർ ഭരണം. ഇപ്പൊ അങ്ങനെ പ്രയാസമുള്ളൂ, കാരണം ഇനിയിപ്പോ ഈ പറഞ്ഞ കണക്ക് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാലക്കാടിനെ ഞാൻ പറയട്ടെ. പാലക്കാട് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് എല്ലാവരും പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ അവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആര് ജയിച്ചു? മാങ്കുട്ടത്തിൽ ജയിച്ചു. അപ്പൊ അതുകൊണ്ട് ജയിച്ചു, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല തുടർ ഭരണം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കോൺഗ്രസിനാണ് ഇപ്പോൾ ഒരു എഡ്ജ് ഉള്ളത്, അത് അവർ തമ്മിൽ തല്ലി കളയാതിരുന്നാൽ കൊള്ളാം, അവർക്കാണ് ഒരു എഡ്ജ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ ചേലക്കരയിൽ പോയിട്ട് ഒരുപാട് പൊതുയോഗങ്ങൾ പ്രസംഗിക്കുകയും സരിന് വേണ്ടി പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും പാർട്ടിക്ക് വേണ്ടി മറ്റ് നേതാക്കൾ അവിടെ ചെല്ലുന്നില്ല, മുഖ്യമന്ത്രി മാത്രം ചെല്ലുന്നുണ്ട്. അതെ അതെ, പാർട്ടി നേതാക്കൾ ചെന്നിട്ടില്ല, പാർട്ടി മെഷീനറി. അതിപ്പോ സരിന് വേണ്ടിയിട്ടായാലും ശരി, പാലക്കാടായാലും ശരി തന്നെ, ചേലക്കരയിലായാലും ശരി തന്നെ, വയനാട്ടിൽ വയനാട്ടിലായാലും ശരി തന്നെ,
വലിയ പാർട്ടി മെഷീനറി വലിയ രൂപത്തിൽ ചലിച്ചില്ല, ചലിക്കുക പഴയ ഇലക്ഷൻ ക്യാമ്പയിൻ പോലെ നമുക്ക് തോന്നിയില്ല. അപ്പൊ അത് അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ബി ജെ പിയിലും കോൺഗ്രസിലും മാത്രമല്ല, ഇപ്പൊ സി പി എമ്മിലും പൊട്ടിത്തെറിയുമ്പോൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും, കാരണം സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സമ്മേളനം പൂർത്തിയാകുന്ന മുറയ്ക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. സി പി എം, കാരണം ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും ആഭ്യന്തര കലാപങ്ങളും അധികാരമോഹങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും ഒക്കെ ഉള്ളൊരു പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. പഴയ കാലമല്ല, എല്ലാത്തിനും അത്ര അധികാരമോഹങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് എല്ലാ പാർട്ടികളിലും അതിൻ്റെതായ അനുരണനങ്ങളുണ്ട്. ഇപ്പൊ ബി ജെ പി തന്നെ കണ്ടില്ലേ, നമ്മളിപ്പോ സുരേന്ദ്രൻ മാറണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ചർച്ച, അതുകൊണ്ട് പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും ഈ ചർച്ചകൾ വന്നുണ്ട്. പിന്നെ പാലക്കാട് നഗരസഭ നഗരസഭ ചെയർപേഴ്സൺ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവര് തിരിഞ്ഞു വരുന്നു, കൃഷ്ണകുമാറിന് ഉത്തരം പറയേണ്ടി വരും. ഇനി കൃഷ്ണകുമാറിന് ഒരു ഭാവി ഉണ്ടോ? പല പ്രാവശ്യം തോറ്റല്ലോ, ഇനിയിപ്പോ ഇനി ഒരു സ്ഥാനം കിട്ടുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആ സി പി എം സീരിയസായിട്ട് ആലോചിക്കണം, വളരെ സീരിയസായിട്ട് ആലോചിക്കണം ഇങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ. ഈ അടിത്തറ ശരിയാക്കിയില്ലെങ്കിൽ 2026 വലിയൊരു നഷ്ടമായിരിക്കും. പഞ്ചായത്ത് ഇനിയിപ്പോ ഒരു സെമി ഫൈനൽ വരുന്നുണ്ട് പക്ഷെ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും സി പി എം ഇടതുപക്ഷ മുന്നണിയാണ് കൂടുതലും കയറി വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പണ്ടേ അങ്ങനെയാണ്, ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് കോൺഗ്രസ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇടതുപക്ഷ മുന്നണിക്കാണ് സീറ്റ് ഉള്ളത്. എന്നാലും അതൊരു സെമി ഫൈനലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. സി പി എം ഈ അടിത്തറ നേരെയാക്കിയില്ലെങ്കിൽ 2026 ബുദ്ധിമുട്ട് വരാം, ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരാം. സി പി എം അത് അതിന്റെ പണിപ്പുരയിൽ കൂടുതൽ എന്താ പറയാ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിച്ചില്ല. ഇപ്പം നവീൻ ബാബുവിന്റെ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ താഴോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഭരണവിരുദ്ധ വികാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. തുറം സമാധാനത്തെ സംബന്ധിച്ചുണ്ട്, നമ്മളെ പിന്നെ പോലീസ് സേനയെ സംബന്ധിച്ചുണ്ട്, മറ്റ് വിലക്കയറ്റത്തെ സംബന്ധിച്ചുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം മൂർച്ഛിക്കാനാണ് സാധ്യത. നന്ദി, നമസ്കാരം.